ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കും, ഇവരുടെ മനസ്സ് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കില്ല. അപ്പൊ നമുക്ക് തമോ ഗുണം വേണം, കാരണം എപ്പോഴും അലർട്ടായിട്ടിരിക്കണം. ഈ അലർട്ട് എന്നുള്ളത് എങ്ങനെ വെച്ചാണ്, ഞാൻ ഈശ്വരാംശമാണ്, എനിക്ക് വേറെ ഒന്നുമില്ല എന്നുള്ള ഈ ധ്യാനം അകത്തേക്ക് എപ്പോഴും ഇരിക്കണം. ഇത് രജോ ഗുണം എന്നുള്ളത് ദേഷ്യമാണ്, ദേഷ്യപ്പെടേണ്ട സ്ഥലത്തിൽ ദേഷ്യപ്പെടണം. എങ്ങനെ ദേഷ്യപ്പെടണം, അതിന് ചില കണക്കുകളാണ്. കാരണം നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ വഴക്ക് പറഞ്ഞാലേ അവർ കേൾക്കുന്നു, വഴക്ക് പറഞ്ഞാൽ എന്നാണെന്ന് പറഞ്ഞെങ്കിൽ അവർ വഴക്ക് പറയും. ഈ വഴക്ക് പറയുമ്പോൾ ഉള്ളിൽ നിന്നുമുള്ള ആ ദേഷ്യം വരാൻ പാടില്ല, ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട്. ആ ലക്ഷ്യം എന്നുള്ളതിനെ നമ്മൾ അഭിനയിക്കുന്നുണ്ട്, ദേഷ്യം അത്രയും കൊണ്ടുണ്ട്. ഉള്ളിലേക്കുള്ള ദേഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം മറിച്ചു പോകും, അത് തിരിച്ചു കിട്ടൂല. റെഡ് കോഫിയിൽ കംപ്ലീറ്റ് ഉള്ളത് അതൊരു ജീവൻ്റെ അംശമാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും അത് ഓവർ ഹീറ്റ് ആകുമ്പോൾ ആ ബ്ലഡ് വെസലിൽ എല്ലാം ക്ഷീണിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പാടും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അഭിനയം ദേഷ്യപ്പെടുന്നത് പോലെ അത് പിന്നെ ഒരു സെക്കൻഡ് അത് കഴിഞ്ഞു പോയാൽ ഇങ്ങനെ കണ്ണടത്തിൽ നിൽക്കുമ്പോൾ ആ രജോഗുണത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണല്ലോ പുറത്തേക്ക് വന്നത്, ശാന്തമാണ്. അപ്പോൾ ഈ തമോ ഗുണവും രജോഗുണവും സൈലൻസിൽ കൂടി പിന്നെ മിച്ചം വരിക്കുന്നത് സത്വഗുണം. ഇവ മൂന്നും കൂടിയാണ് ഒരു പുരുഷനുള്ളതും ഒരു കാണുന്നത് എല്ലാത്തിനും കൂടി ഉണ്ട്. അതേപോലെ മനുഷ്യർക്ക് മൂന്ന് ഗുണമുണ്ട്. സൈലൻ്റായിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒരു നല്ലത് നമുക്ക് തോന്നുന്നുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ സത്വഗുണം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, പ്രവർത്തിക്കുന്നു. ആ സത്വഗുണം വന്നുണ്ടെങ്കിൽ ഈ രജോഗുണത്തിന് അംശം കുറച്ച് കൂടുതലാണ്. ഇത് മൂന്നും ഈക്വലാണ്, മൂന്നും ഈക്വലാണ്. അപ്പോൾ ഇതിനെ കുറച്ച് കുറച്ച് ആയിട്ട് രജോഗുണം പറയണം, തമോ ഗുണം കുറച്ച് കുറച്ച് അലേർട്ടായിട്ട് ഇരിക്കണം. ഈ അലേർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ ശരീരമുണ്ട്, ആത്മ കർമ്മഫലം കൊണ്ട് ഞാൻ ശരീരത്തിൽ ഏറ്റുപെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഉറപ്പിക്കണം കുറച്ച് കുറച്ച് ആയിട്ട്. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും, അതിനകത്ത് ധ്യാന ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആദ്യം ധ്യാനം ഒന്നും ചെയ്യണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ അതവിടെ ഈ കലങ്ങി വെള്ളത്തിനും അതിനകത്ത് ഡസ്റ്റെല്ലാം അകത്തേക്ക് പോയിട്ടുണ്ട്, അത് തെളിവ് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് പ്രത്യേകമൊരു രീതി കിട്ടും. അപ്പോൾ ഇതെല്ലാം കിട്ടുക അതിൻ്റെ അടിയിൽ പോകും, പിന്നെ അതിനെ നിർമ്മൂലമാക്കി വെക്കാം കൊണ്ടുവന്ന്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ലേ ശരിക്കും എക്സ്റ്റേണൽ സൈലൻസിൽ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളിരുന്ന അത് ഇന്റേണൽ സൈലൻസിനെ ബൂസ്റ്റ് ചെയ്യും. അത് എപ്പോൾ സൈലൻസിലാണ് ഇരിക്കുന്നത്, ഒരു നദിക്കരയിൽ പോവുക, നദി നീർന്നോ ഭാഗത്ത് വെള്ളച്ചാട്ടം എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത കുറച്ച് അകത്തേക്ക് പോകും. പോയിട്ട് ഈ അതായത് വണ്ടിയുടെ സൗണ്ടോ ആ അങ്ങോട്ട് പോകാത്ത ഒരു കൈ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സൈലൻസിൽ ഇരിക്കാനുള്ള ഒരു അനുഭൂതി നമുക്ക് അവിടെ കിട്ടും, കിട്ടുമല്ലോ. ആ അനുഭൂതി എപ്പോൾ കിട്ടിക്കഴിഞ്ഞോ അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കണം. അത് വളരെ നല്ല സ്ഥലമാണോ അതാണോ ഒന്നും നോക്കണ്ട, ഏകദേശം നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും. നമ്മൾ ആര് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. കാരണം നമ്മൾ ആർക്ക് വേണ്ടി ആര് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അതിനേ ഇരിക്കുമ്പോൾ ആ എക്സ്റ്റേണൽ സൈലൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾ നല്ല ബൂസ്റ്റിങ്ങിലേക്ക് എനർജിയിലേക്ക് തിരിച്ച് ഈ മോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സൈലൻസ് നമുക്ക് ഇന്റർണൽ വരാമുള്ളത്. ഇന്റർണൽ സൈലൻസ് ഉള്ളത് അവിടെ ഒന്നുമില്ല. എങ്ങനെ ഇന്റർണൽ സൈലൻസ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മനസ്സ് ബുദ്ധി കിട്ടാൻ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയാണ്, ഇന്ദ്രിയാണ്. ഇതെല്ലാം കൂടെ ആണ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സൈലൻസിലേക്ക് പോകാൻ പറ്റാത്ത ഭാഗ്യത്തിലേക്ക് പറ്റേണ്ടത്. അപ്പോൾ ഈ ബാഹ്യ വൃത്തിയെ നിർത്തണം, അത് സൈലൻസിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. വെട്ടി മുറിക്കാൻ പറ്റില്ല. ഇപ്പോൾ കാല് ഡാമേജ് ചെയ്താൽ വേണമെങ്കിൽ കാലിന് വേണമെങ്കിൽ വെട്ടി മുറിക്കാം, കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് എങ്ങനെ മുതൽ വെച്ചാൽ സൈലൻസിൽ കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് ചെയ്യണം. ഒരു സൈലൻസ് എന്നൊരു സാറൊരു സംശയം ചോദിച്ചു,
ബാഹ്യമായിട്ടുള്ള സൈലൻസിനും ആന്തരികമായ സൈലൻസിനും ബൂസ്റ്റിംഗ് കിട്ടുമെന്ന് സത്യം. അങ്ങനെ മാനസിക പോകുന്ന വഴിയിൽ നമ്മൾ പല സ്ഥലത്തിലും ദേവമാരെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് ദേവമാൻ എനിക്കില്ല, കാരണം അവിടുത്തെ ആ സൈലൻസ് ഉണ്ടല്ലോ, ആ സൈലൻസ് മുഴുവനും പകത്തേക്ക് നമ്മളെ അങ്ങനെ ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിട്ടേ. നമ്മൾ ശരീരമായിട്ട് ഒന്നുമില്ല, നമ്മൾ ആരനെ നമുക്കേ തോന്നും. പിന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ, രണ്ട് മിനിറ്റോ ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഭാഗ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇരുന്നത് ഇപ്പോൾ ഇരുന്നതും തമ്മിലുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ, നമ്മളെ പലരും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയായിരുന്നു, അഞ്ച് മിനിറ്റ് ഇരിക്കാൻ സാധിച്ചില്ല തോന്നുന്നുണ്ട്. ഈ അഞ്ച് മിനിറ്റിന് ആറ് മിനിറ്റായിട്ട് തോന്നുന്നു, ആറ് മിനിറ്റിന് ഏഴ് മിനിറ്റായിട്ട് പോകുന്നു. അങ്ങനെ സൈലൻസിൽ കൂടി കൂടി കൊണ്ടുവരും. അതിൽ ഇല്ലാത്ത ഒരു വസ്തുവുമില്ല. ലാഗിരി മഹാശയങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു അടയ്ക്കാൻ പറ്റുന്ന ഒരു മുറിവുണ്ടായി, ദന്തവസായ ഒരു മുറിവുണ്ടായി, ഹിമാലയത്തിൽ ഇങ്ങോട്ട് വരുത്താം എന്നുള്ളത് അതിന് ശരിക്കുള്ള കൺസെപ്റ്റ് അതന്നെ. അത് മുറി അടയ്ക്കണമെന്നില്ല, കണ്ണടച്ചാൽ മതി. കണ്ണടയ്ക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുള്ളത് നമ്മുടെ ഇൻറ്റേണൽ ഫീലിങ്സ് കൂടും. അതായത് നേരത്തെ പറഞ്ഞ മെമ്മറീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിങ്ങളുടെ പാസിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടും കണ്ണടയ്ക്കുമ്പോൾ. മുറി അടയ്ക്കുമ്പോൾ മുറി അടയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം സംഭവിക്കും. നമ്മൾ തുറക്കണം, തുറന്നിരിക്കണം, അടയ്ക്കാനുള്ളതല്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ പറയുന്നത് 1 മില്യൺ തോട്ട്സ് അകത്തിരിക്കണം ഇപ്പോഴും. 1 മില്യണാണ്, 1-2 ഈ മില്യൺ തോട്ട്സ് അടക്കമുള്ളത് നമ്മൾക്ക് എത്ര മനുഷ്യൻ ജന്മം കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എത്ര മനുഷ്യൻ ജന്മം കഴിഞ്ഞാണെന്ന് ഒന്നിനും അറിയില്ല അല്ലേ. അപ്പോൾ ഈ തോട്ട്സ് എല്ലാം ഇവിടെ വെച്ച് നിഗ്രഹം ചെയ്യണം. തോട്ട്ലെസ് സ്റ്റേജിലേക്ക് നമ്മൾ വരണം. ഈ തോട്ട്ലെസ് സ്റ്റേജ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? കാരണം എല്ലാം നിഗ്രഹം ചെയ്താൽ അത്രയും പോകാൻ പറ്റും അല്ലേ. നിങ്ങൾക്ക് ഓഫീസിൽ പ്രൊമോഷൻ കിട്ടിയെന്ന് വെച്ചാൽ നാളെ പ്രൊമോഷൻ നാളെ തൊട്ട് പുതിയ അസൈൻമെൻറ്റ് പോകണം. അപ്പോൾ ഇന്ന് വരെയുള്ള പെണ്ണി ഓർത്തൊക്കെ തീർക്കണ്ടേ? ആ തീർത്ത് അത് വേറെ ആളെ ഹാൻഡിൽ ചെയ്യാം. ആ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് പോകാൻ പറ്റും. നിങ്ങൾ റിട്ടയർ ആവുന്നുണ്ട്, റിട്ടയർ മുമ്പേ നിങ്ങൾക്ക് മാത്രം തോന്നുന്നുണ്ട് പോകുമ്പോൾ പെണ്ണി വന്ന് വയ്ക്കാൻ പാടില്ല, നാളെ ഞാൻ പോയ ശേഷം പെണ്ണി വെച്ചൊന്നും കംപ്ലയിൻറ്റ് വരാൻ പാടില്ല, തീർത്ത് കൊടുക്കണം നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മളൊന്നും ഈ ഫോട്ടെല്ലാം നിഗ്രഹം ചെയ്യാം. ഈ നിഗ്രഹം ചെയ്യാനുള്ള ഒറ്റ ഒരു വഴി രജോഗുണം തമോഗുണത്തിന് പതുക്കെ ചക്രിയ ചെയ്തുകൊണ്ട് തത്വഗുണം വെച്ച് ഇനി എണിച്ച് വരുമ്പോഴാണ് ഈ തോട്ട്സിൻ്റെ റിയൽ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തോട്ട്സിൻ്റെ റിയൽ നേച്ചർ മനസ്സിലാക്കുമ്പോൾ അത് എങ്ങനെ അതിനും നിഗ്രഹിക്കണം. അവിടെ തത്വഗുണം പാടില്ല, ആഴ്ചയിൽ തത്വഗുണം കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് യാത്രയ്ക്ക് അല്ലേ. വീട് ഉപയോഗിച്ച് സന്യാസിക്ക് പോകുന്നവരെ കുറച്ച് പൈസ കയറി എന്തിനു വെച്ചാൽ ഒരു സ്ഥലം എത്തിപ്പെടണമല്ലോ. അവിടെ വെച്ച് ഈ പൈസ അവർക്ക് വേണ്ട, കാരണം അവർ എത്തിച്ചേരുന്നതല്ല. ഭ്രമണ മഹർഷി, പറമ്പ യോഗാനന്ദ, ഈശ്വരഗിരി, ലാഗരി മഹാരാജ, ഇവരെല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്ത് പറഞ്ഞു. കുറച്ച് പൈസ വേണമില്ല, ഒരു സ്ഥലം എത്താൻ വേണ്ടില്ല, കാരണം കലിയുഗമാണ്. നമുക്ക് ചിലവിന് വേണ്ടത് ഇവ അവർ പോയി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പട്ടിണി കിടക്കുമ്പോൾ എന്നെത്താനേ ആഹാരങ്ങളൊക്കെ വരുത്തുള്ളൂ. അപ്പം അതേപോലെ ഇതൊന്നും ഈ ഈ തോട്ടെല്ലാം നിഗ്രഹം ചെയ്യാം. ഈ തോട്ടെല്ലാം നിഗ്രഹം ചെയ്യാം. നിഗ്രഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങണം. ഇനി അങ്ങനത്തെ ജീവിതം നമുക്ക് വേണ്ട. ഈ ജീവിതത്തിന് ഒരു മൂല്യമായിട്ടുള്ള വിലമതിപ്പുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് വേണം. ഒരു പക്ഷേ ഈ ജന്മം അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ വെറുതെ പറയാതെ പോകും, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ജന്മം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ശരിയാവണം. അടുത്ത ജന്മം ഉടനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി കണക്ഷൻ ഇപ്പോഴേ നമ്മൾ റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ 100 കൊല്ലം 200 കൊല്ലം ബുക്ക് ഗ്യാപ്പ് പോകും. ആ ഗ്യാപ്പ് വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ അതിനുള്ള ഒരു ബേസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരത്തും. നമ്മൾ വീട്ടിൽ വയറിംഗ് ചെയ്യുമ്പോൾ വയറിംഗ് ചെയ്ത് ഒരു പോയിന്റ് വെച്ചു, പക്ഷേ കണക്ഷൻ കൊടുക്കില്ല. കാരണം ആവശ്യം ഇരിക്കുമ്പോൾ നമുക്ക് കണക്ഷൻ കൊടുത്താൽ മതിയല്ലോ, ഇപ്പോൾ കണക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ ആ ലിങ്ക് അവിടെ കറക്റ്റായിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സൈലൻസിലേക്ക് പോകുന്നത് വെയിലിൻ്റെ എക്സ്ട്രാമൽ പ്രകൃതി സൈലൻ്റാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്.
കാരണം അതിൻ്റെ ഭാഗമാണല്ലോ. അതെ, വി ആർ നോട്ട് എ ഡിഫറൻറ്റ് ഫ്രം ദ നേച്ചർ. ഭാഗവതത്തിൽ കൃഷ്ണൻ കൊച്ചു കൃഷ്ണനായിട്ട് ഇരിക്കുമ്പോൾ ഇവർക്ക് മണ്ണ് വരികയും ഇപ്പോൾ കൃഷ്ണൻ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു കൃഷ്ണൻ മണ്ണ് നിന്നിരുന്നു മണ്ണ് നിന്നിരുന്നു പറയും. അപ്പോൾ യേശുവിനെ ഭയങ്കര ദേഷ്യം വന്നത് കൃഷ്ണനെ അടിക്കാനായിരുന്നു. കഴിഞ്ഞിട്ട് വാ ഒരാൾ തുറക്കില്ല, രണ്ട് മൂന്ന് പേരെ തുറക്കത്തില്ല, പിന്നെ ഒരു മരത്തിൽ കെട്ടിയിടും. പിന്നെ ഇങ്ങനെ വാ ഇങ്ങനെ കെട്ടുവെച്ച് തുറക്കുമ്പോൾ യശോദയെ കാണുമ്പോഴൊക്കെ തലകരിഞ്ഞു. കാരണം അതിന് നമ്മുടെ കാണുന്ന ഈ സൗരജീവിതം മുഴുവൻ കൃഷ്ണയുടെ വായിനകത്ത് കാണുന്നുണ്ട്. അതിലും ഒരു ഭൂമിയുണ്ട്, അതിലും ഒരു ഇന്ത്യ ഉണ്ട്, അതിനകത്ത് ഒരു മധുര ഒരു യശോദ വൃന്ദാവനമുണ്ട്. അവിടെയും ഒരു യശോദ കാണുന്നുണ്ട്, അവിടെയും ഒരു കൃഷ്ണ കാണുന്നുണ്ട്, അവിടെയും കൃഷ്ണ വാ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെ, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിന്ന് ഒന്നും അന്യമായ വസ്ത്രം ഒരു വസ്തുവൊന്നുമില്ല, എല്ലാ വസ്തുവിലും ഞാൻ അതിൻ്റെ അകത്തിരിക്കുന്നു അല്ലേ. ഇതാണ് ഉപനിഷത്ത് കുട്ടികോചിക്കുന്നതും ബ്രഹ്മസൂത്രം പറയുന്നതും രാമായണം ഭാഗവതവും ഭഗവത്ഗീത എന്തൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് ഒക്കെ പറയണത് ഇതാണ്. പക്ഷേ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളതിൻ്റെ എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല, സാഹചര്യം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നില്ല. നമ്മൾ മിസ്റ്റേക്കല്ല, നമ്മുടെ വാസനയുടെ പ്രശ്നമാണ്. അത്രയും നമ്മൾ അത്തൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാവ് പിടിച്ച് പാത്രത്തിൽ പാൽ കുട്ടി വെക്കാൻ പറ്റില്ല, പാൽ പായസം വെച്ച് വെക്കാൻ പറ്റില്ല, ചീച്ചാവും അല്ലേ. അപ്പം താവെല്ലാം തേച്ച് കഴുകണം, കഴുകിയിട്ട് നല്ല വണ്ണം വണ്ടിയായിട്ട് വിട്ടു വെച്ചാൽ അതങ്ങനെയിരിക്കും അല്ലേ. അതിന് അകത്ത് ഇത്തിരി പ്ലാവ് പിടിച്ചിട്ടുണ്ട്. ഈ പ്ലാവാണ് ആഗാമി കർമ്മ, സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ ആയിട്ട് നടത്തിക്കണം. എല്ലാം ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാൻ എത്ര കർമ്മ ചെയ്തിട്ടുണ്ട് എത്ര കർമ്മ എടുക്കും നമുക്കറിയില്ല അല്ലേ. ഒറ്റ ഒരു വഴി സൈലൻസിലേക്ക് ഇരിക്കുമ്പോൾ ആട്ടോമാറ്റിക്കായി കർമ്മ എല്ലാം കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളറിയാൻ പറ്റും ഞാൻ ആരാണ്. നമ്മുടെ നമുക്ക് പറയുന്നതിൻ്റെ നാൻ യാർ ഹൂ ആം ഐ ഇതെല്ലാത്തിൻ്റെ ചോദ്യം ഇവിടെ തന്നെ പറയുന്നത്. അതിന് ശേഷം ഉത്തരമോ അവിടെ നിന്നും കിട്ടും. പ്രാക്ടീസ് ചെയ്താൽ ഗുഡ്.